ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഡേയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കന്ന് ഷോപ്പിങ്ങിനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കിച്ചണിലേക്കുള്ള പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ പോകണം. അപ്പോൾ ഞങ്ങളിത് ആ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് തന്നെ ആൽവിന് കൺഗ്രാജുലേഷൻസ് അറിയിച്ച് വിഷ് ചെയ്തായിരുന്നു. അപ്പോൾ ആ കൺഗ്രാജുലേഷൻസ് വിഷസ് അറിയിച്ച നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ടോ. ആൽവിൻ്റെ കാര്യങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അയർലൻഡിലേക്കാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പേപ്പേഴ്സ് കാര്യങ്ങൾ, വിസയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും എന്നും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളെ ഓർക്കാൻ മറക്കരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞ സൺഡേയിലത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എനിക്കിത് അപ്ലോഡ് ചെയ്യാനും അതുപോലെ അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം തീർക്കാനൊന്നും ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ബിസി ആയിട്ടുള്ള ദിവസങ്ങളിലാട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ വൈകി വൈകി വരുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഹോളിഡേയ്സാണ്. അതായത് സൺഡേ മുതൽ ഹോളിഡേ ഉണ്ട് ഒരു മൂന്നാല് ദിവസത്തെ. നമ്മൾ ഹോളിഡേയിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. എവിടേക്കാണ് പോകണമെന്നൊന്നും അങ്ങനെ സ്ഥലമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പെട്ടെന്നേ ആയിരിക്കും തീരുമാനമൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന സ്ഥലത്ത് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് ഞങ്ങൾ കാണിക്കാം കേട്ടോ. വീഡിയോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം പോകുന്നുണ്ടെങ്കിൽ. ഒന്നും തീരുമാനമായില്ല. പിന്നെ ഇന്ന് ഞങ്ങളിത് ആ ഷോപ്പിങ്ങിനായിട്ട് ആ കടയിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ കിച്ചൺ ഐറ്റംസൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ കിച്ചണിലേക്ക് വേണ്ട എന്താ പറയുക, ഉപ്പ്, പഞ്ചസാര അങ്ങനെയുള്ള നമ്മുടെ ഐറ്റംസുകളൊക്കെയാണ്. പരിപ്പ്, പയറ്, അങ്ങനെ റവ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇവിടെ ചായപ്പൊടിയുടെ ഒരു ടിന്ന് കണ്ടു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. അങ്ങനെ വെരി വേണ്ടപ്പെട്ട ഐറ്റം മാത്രമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അങ്ങനെ ആ വീട്ടിലെത്തി. ഇത് ഞാൻ ഈവനിങ്ങിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വന്ന് പിന്നെ വാങ്ങിയ ഐറ്റംസ് എല്ലാം എടുത്തൊക്കെ വെച്ചു. ആ വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ എടുത്ത് പാക്ക് ചെയ്തൊക്കെ വെച്ചു. അതിനുശേഷം എന്താ ഇത് വൈകുന്നേരം നമ്മൾ എടുക്കുന്ന വീഡിയോ. അപ്പോഴേക്കും ഞങ്ങളുടെ ആ പാല് കാരചേട്ടൻ പാലുമായിട്ട് എത്തി. അപ്പോൾ അങ്ങനെ പാലടപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ചേമ്പ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ചേമ്പ് കഴുകിയത് ആ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേമ്പ് പുഴുങ്ങാൻ വേണ്ടി അടപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ. പാലതിനിടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പാത്രത്തിൻ്റെ അടിയിൽ, ഇങ്ങനെ എന്താ പറയുക, കത്തിപ്പിടിക്കാതിരിക്കാനായിട്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാല് ഇതാ അടപ്പത്ത് വെച്ചേക്കണ തിളപ്പിക്കാനായിട്ട് ഇവിടെ നമ്മൾ ചേമ്പ് വച്ചിട്ടുണ്ട് പുഴുങ്ങാനായിട്ട്. പിന്നെ അടുത്തത് ഇതാ ഞാൻ കുറച്ച് വൈറ്റ് പീസ് നാളെ കറി വയ്ക്കാനായിട്ട്, നാളെ രാവിലെ ചപ്പാത്തിക്കുള്ള കറിക്കായിട്ട് വൈറ്റ് പീസ് ഇങ്ങനെ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടാൻ പോകണം. അപ്പോൾ അത് വെക്കണം. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഇങ്ങനത്തെ നമ്മുടെ ബോക്സുകളിലാട്ടോ വെച്ചിരിക്കുന്നത്. പറഞ്ഞിട്ടിതാ വെള്ളക്കടല, പിന്നെ ഇവിടെ വൈറ്റ് പീസ്, പിന്നെ ഇവിടെ രാജ്മ എന്ന് പറഞ്ഞ് നമുക്ക് ഞങ്ങളിവിടെ പറയുന്നത് രാജ്മ എന്ന് പറയും. ഇത് മൂന്നുമാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് ഞാൻ ഇടുന്നത് വൈറ്റ് പീസാണ്. നമുക്കൊരു എരിശ്ശേരി കറി, അപ്പോൾ ചപ്പാത്തിക്ക് എരിശ്ശേരി നല്ല ടേസ്റ്റാട്ടോ. അതിനായിട്ടാണ് ഞാൻ വൈറ്റ് പീസ് സോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുതിരാനായിട്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് എരിശ്ശേരിക്ക് വേണ്ട മത്തങ്ങ കഷ്ണങ്ങൾ, ഞാനിങ്ങനെ മത്തങ്ങ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ തൊണ്ട് കളഞ്ഞിങ്ങനെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് എനിക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ സമയമൊക്കെ ഉള്ളപ്പോഴാട്ടോ കട്ട് ചെയ്യാറുള്ളൂ. സമയം ഇല്ലെങ്കിൽ കട്ട് ചെയ്യാറില്ല. ആവശ്യം നമ്മൾക്ക് കുക്ക് ചെയ്യേണ്ട സമയത്ത് മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ അതിനൊന്നും കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി വെച്ചാൽ രാവിലെ എൻ്റെ ജോലി എളുപ്പമുണ്ട്. അപ്പോൾ അത് പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ചപ്പോൾ ഞാൻ ഇത്തിരി നേരം ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുക്കാനായിട്ട് നീക്കി വയ്ക്കാം. ഇതാ ചേമ്പ് ഞാൻ പുഴുങ്ങാൻ വെച്ചത് മൂന്ന് വിസിൽ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടേക്കണം. ഇനി നാളത്തേക്ക് എനിക്ക് ഉച്ചക്കേലത്തേക്ക് ലഞ്ചിനുള്ള ഉപ്പേരി ഉണ്ടാക്കാനാണ്, തോരൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു ക്യാബേജാണ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എനിക്ക് വെജിറ്റബിൾ ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. ഇത്
വെജിറ്റബിൾ ചോപ്പറിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ, നല്ല എളുപ്പമാണ്. ജോലി വേഗത്തിൽ കഴിയും, അല്ലെങ്കിൽ ക്യാബേജൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ ഈ രീതിയിൽ ഇതിനകത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ വേഗം പണി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇങ്ങനെ ഫ്രീ ടൈമൊക്കെ കിട്ടിയപ്പോൾ നമ്മളങ്ങനെ എടുക്കുന്നതായിട്ട് വേണ്ടി ഞങ്ങൾക്ക് 22nd മുതൽ, 22nd എന്ന് പറഞ്ഞാൽ സൺഡേ ആണ്, അപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ ഞങ്ങൾക്ക് ദസറയുടെ ഹോളിഡേയ്സ് ആട്ടോ. 22nd, 23rd, 24th, 25th, 26th വരെ, 27th ക്ലാസ് ഉണ്ട്, അപ്പോൾ അന്നോട്ട് ക്ലാസ് ഉണ്ട് വീണ്ടും. അപ്പോൾ ഒരു 3-4 ദിവസം നമുക്ക് ഹോളിഡേ കിട്ടുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ് നമ്മുടെ ഹോളിഡേയ്സിന് നമ്മുടെ ട്രിപ്പെന്നൊന്നും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല. അജ്മലും ആൽവിക്കും എവിടേക്കെങ്കിലും പോകണം, എവിടെ പോയാലും പോയില്ലെങ്കിലും ലുലു മോളിൽ എന്തായാലും ഒന്നും കൂടെ പോകണമെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കുട്ടികളുടെയൊക്കെ ഗെയിം കാര്യങ്ങൾ അങ്ങനത്തെ ഏരിയയിലേക്ക് നമ്മൾ പോയേ ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് അവർക്ക് അവിടെ പോകാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഹോളിഡേ കിട്ടുമ്പോൾ ഒന്ന് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പോകാൻ പറ്റില്ലെന്ന് അറിയില്ല, ആ സമയത്ത് കണ്ടീഷൻ പോലെ ഇരിക്കും, ഒന്നും തീരുമാനമായിട്ടില്ല. എന്തായാലും ഹോളിഡേയ്സ് ഉണ്ട് ഒരു 3-4 ദിവസത്തെ. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ളത് ഞാൻ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കട്ട് ചെയ്യാനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇനി ഞാൻ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് വെളുത്തുള്ളിയൊക്കെ ഒരു കുറച്ച് ഇതാ ഇവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് വെള്ളത്തിലേക്ക് ഒന്ന് ഇതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിടണമെങ്കിൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. എനിക്ക് കറികൾക്കൊക്കെ രാവിലെയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇപ്പോൾ രാത്രിയിലേക്കുള്ള ചോറും കറിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ജോലി ഇല്ല കേട്ടോ രാത്രിയിലേക്ക്. ഞാൻ ഇന്നലെ ചിക്കൻ കറി കഴിച്ചായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ട്, ചോറ് ഇരിപ്പുണ്ട്, തോരൻ ഉണ്ടാക്കണം. അപ്പോൾ അതിനാണ് ഞാൻ നമ്മുടെ ചേമ്പ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ ചേമ്പ് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മളിതാ വെളുത്തുള്ളിയെല്ലാം ഇതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ക്യാബേജ് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വേഗത്തിൽ വരാം. ഒരു ട്രിപ്പ് ഞാൻ എന്താ ഇവിടെ കട്ട് ചെയ്തെടുത്തു, ഇത് രണ്ടാമത്തെ ട്രിപ്പാട്ടോ. ഞാൻ കട്ട് ചെയ്തതല്ല, സോറി, ചോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ക്യാബേജ് കട്ടിങ് തീർന്നു. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വയ്ക്കണം. ഇതുകൊണ്ട് തോരൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ് നമ്മുടെ ചേമ്പ്. ചേമ്പ് കൊണ്ടുള്ള ഉപ്പേരിയാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിനി ചേമ്പ് കൊണ്ടുള്ള ഉപ്പേരി വേഗത്തിൽ ഉണ്ടാക്കാം. ഞങ്ങൾ വീട്ടിലൊക്കെ, കേരളത്തിലൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറ് ഇങ്ങനെയല്ല കേട്ടോ. തൊണ്ടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ തന്നെ വേവിച്ചൊക്കെ എടുക്കാറ്. പക്ഷേ ഇവിടുത്തെ ഞങ്ങളുടെ യുപിയിലെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ചേമ്പ് വയ്ക്കുന്നത്, ചേമ്പ് കൊണ്ടുള്ള ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത്. ആദ്യം ചേമ്പിന് പുഴുങ്ങിയെടുക്കും, പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ടാണ് പിന്നെ മസാലയൊക്കെ വേണ്ട ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള മസാല കാര്യങ്ങളൊക്കെ ഇട്ട് അതിന് ഉപ്പേരിയാക്കി എടുക്കുന്നത്. അപ്പോൾ പുഴുങ്ങിയൊക്കെ എടുത്തു. നമുക്കിനി ഇതിനെ വെള്ളത്തിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പക്ഷെ ഇതും എളുപ്പമാട്ടോ, നമുക്ക് വേഗം തൊണ്ട് നിന്ന് കളഞ്ഞെടുക്കാൻ. ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയിട്ട് നമ്മൾ തൊണ്ട് കളഞ്ഞെടുക്കണ അതേപോലെ തന്നെ. അപ്പോൾ ചേമ്പ് ഞാനൊന്ന് തണുക്കാനായിട്ട് നീക്കി വെച്ചേക്കായിരുന്നു, കാരണം നല്ല ചൂടായിരുന്നു കുക്കറിൽ നിന്ന് എടുത്തപ്പോൾ. ഒരു 3 വിസിലൊക്കെ വന്നു കഴിയുമ്പോൾ നല്ലപോലെ കുക്കായി കിട്ടിട്ടോ. പിന്നെ ഞാൻ എന്താ ചേമ്പിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തു. പിന്നെ ഒരു കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നീക്കി വെക്കാം. ഇനി നമുക്ക് വേഗത്തിൽ തന്നെ ചേമ്പ് തൊണ്ട് കളഞ്ഞെടുക്കാം. തൊണ്ട് കളഞ്ഞെടുക്കൽ നല്ല എളുപ്പമാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടിയത്. ഞങ്ങൾ വീട്ടിലൊക്കെ തൊണ്ട് കത്തി വെച്ച് ചിരണ്ടിയൊക്കെ കളഞ്ഞിട്ടാണ് കുക്ക് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇവിടെ ഒന്നിങ്ങനെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇത് എളുപ്പമുള്ളൂ. അപ്പോൾ അവിടെ ചേമ്പൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. നമുക്ക് വേഗത്തിൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നമുക്ക് കടുക് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്കൂടെ ഇഷ്ടമുള്ള കടുക്. അപ്പോൾ ഞാൻ ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ആ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും മരിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ടേസ്റ്റ് അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം വെളുത്തുള്ളി ഇടുന്നു. നമുക്ക് സവോളയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു അടിപൊളി ഉപ്പേരി കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ഒരു ഉപ്പേരിയാണ് നമ്മുടെ ചേമ്പ് കൊണ്ടുള്ള ഉപ്പേരി. സവോളയൊക്കെ ഇവിടെ മൂത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച്
ചേമ്പിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് അല്പം മഞ്ഞപ്പൊടി, നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും. മസാലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് ചേമ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്പേരി കേട്ടത്, സമയമില്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വേഗത്തിൽ പണി കഴിഞ്ഞു. അപ്പൊ ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്പേരി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചോറുണ്ണാൻ പറ്റിയ സൂപ്പർ അടിപൊളി ഉപ്പേരി. നിങ്ങൾ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം. ചേമ്പേരി ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാവരും. ഈ രീതിയിൽ ആദ്യം പുഴുങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രസമാണ് അത്. നല്ലപോലെ നമ്മൾ കൈകൊണ്ട് കുടച്ചിട്ട് നമ്മളതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു അടിപൊളി രസം കേട്ടോ. ഞാനിപ്പോൾ ആ ഫ്ലെയിം കുറച്ചിട്ടേക്കണം. അതിനകത്ത് വെള്ളത്തിൻ്റെ ഒക്കെ അംശം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വറ്റി കിട്ടാനായിട്ട് ഞാനൊന്ന് ഫ്ലെയിം കുറച്ചിട്ടേക്കട്ടോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. നമ്മുടെ ഫാമിലി ഓരോ ദിവസവും വലുതായി വലുതായി വരണം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇനിയും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.